എന്തേ എടാ നമ്മളെ ഇവിടെ നോമ്പിന് തുറക്കണ ഹോട്ടലുകൾ ഏതൊക്കെ? എനിക്ക് വെള്ളിയാഴ്ച നോമ്പൊന്നും ഇല്ലാത്തവരുടെ ഇതൊക്കെ അറിയണ്ടാവല്ലോ. ചോദിച്ചത് പറഞ്ഞാടിക്ക. ഓ വെള്ളിയാഴ്ച നോമ്പൊക്കെ ഉള്ളാലും നിന്നെ ഇപ്പൊ ഹോട്ടലിന്റെ കണക്ക് അറിയണത്? നോമ്പില്ലല്ലേ ചെറുക്കാ. തൊള്ളി തോന്നി വർത്തമാനം പറഞ്ഞ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യ തലയും വെള്ളം നടക്കുന്നല്ല. അന്താ സൈഡ് എല്ലാം നോമ്പ് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ആ നിങ്ങളെ നോമ്പ് വെച്ചിട്ട് പൈപ്പിന്റെ അടിയിൽ നിന്ന് വെള്ളം കുടിക്കേണ്ട ആളാണ് ഞാൻ. അതിനോട് നിങ്ങൾ വർത്തമാനം പറയല്ലേ. എന്തിനാ ഹോട്ടലിന്റെ പേര് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ. പൊന്നാര അജ്മലത് അതിനല്ല. നോമ്പ് കാലത്ത് മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫുഡും ഹോട്ടലും ഉണ്ടാവില്ലെന്ന് പൊതുവെ ഒരു വർത്തമാനം ഉണ്ട്. അതെല്ലാം തെളിയിക്കാൻ വേണ്ടി കുറച്ച് ഹോട്ടലിന്റെ പേര് വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്നവർക്ക് എളുപ്പമായില്ലേ? നിങ്ങൾക്ക് ഇത്ര രാഷ്ട്രപതിക്ക് വന്ന നമുക്ക് ഇതിനകത്ത് കേട്ടോ. അതിനോളാർക്കാ പേടി? ഹോട്ടലിപ്പോ ഷാർജ് ഉണ്ട്, എമിറേറ്റ്സ് ഉണ്ട്, ചപ്പാത്തി കമ്പനി ഉറക്കും, പിന്നെ വരുന്ന വേണ്ട മൂന്നാലൊക്കെ തുറക്കും. എന്നാ പോയിക്കോ. എനിക്ക് വാട്സപ്പിൽ ഇട്ടോ. ശരി ബിരിയാണി പണ്ട് ഹോട്ടലൊക്കെ നടത്തിയതിനും നിങ്ങൾ ഞമ്മളെ പറ്റിച്ചാ നോക്കണം. ഞാൻ അത്രക്ക് പൊട്ടത്തിയൊന്നല്ല, നിങ്ങൾ നല്ലോണം തിന്നുകൂടും. പൊട്ടത്തിയായി പോയല്ലോ. വെറുതെ അല്ലെ എല്ലാരും മൊയ്ന്തേ മൊയ്ന്തേ ഇങ്ങനെ വിളിക്കണത്. നിങ്ങൾ ഒന്നും പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു ആനക്കള്ളനാണ്. അപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് ഇനി ഞങ്ങൾ വിശ്വസിച്ച പരിപാടി ഇല്ല. നിങ്ങളെ കാള് ബുദ്ധി ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ പൂക്കുറ്റിന്റെ മോളാന്ന് പിന്നെ പിന്നെ ഇങ്ങനെ തെളിയിച്ചല്ലോ. എടി സിബി എന്ന് പറഞ്ഞ ചിക്കൻ ബിരിയാണി അല്ല, സിബി നമ്മളെ ഹോട്ടലിൽ നടത്തുന്ന ചെങ്ങായി. സിബിയോ? ആടി സിബി നമ്മളെ പെരുന്തമണ്ണ ഹോട്ടലിൽ നടത്തുന്ന സിബി അല്ലേ. ഓന്റെ ഹോട്ടലിൽ 150 റുപ്യ സക്കാത്ത് വാങ്ങിയ റിസീറ്റ് ആണത്. അതാണ് അതിൽ സിബി 150 റുപ്യ എഴുതിയിരിക്കണത്. സിബി ഞാൻ വിചാരിച്ചു കോഴി ബിരിയാണി തിന്ന് വന്നതാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് പറഞ്ഞത് നിങ്ങൾ ഭയങ്കര കള്ളനാണ്. ഞാൻ അത് വിശ്വസിച്ചും പോയി. ഒന്നെ പറ്റിച്ചതാണ്. എന്റെ അബുക്ക് ഒരു നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് മൂപ്പരെ കുറ്റം പറയാനുള്ള തോന്നി. ബാക്കിയുള്ളവർ പറയണതാണല്ലോ വലിയ കാര്യം. ഇത്രയും കൊല്ലായി മനസ്സിലാക്കിയിട്ടില്ല. നീ ഓരോന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കല്ലേ. ഞാൻ കുഞ്ഞക്കായ ഉണ്ടാക്കി തരാം. ഇന്നൊരു കാര്യം ചെയ്യാം, നീ കോഴി ബിരിയാണി നിങ്ങൾക്കവിടെ വെച്ചരാം. നിങ്ങൾ അതും പറഞ്ഞ് ഇടങ്ങാറാക്കല്ലേ കേട്ടോ. ഞാൻ പോവാണ്. ബിരിയാണി കേട്ടിയത് നന്നായി. അൽഫാമേറ്റ് ആണെങ്കിൽ തീരുമാനമായിരുന്നു.